ഞാൻ കുറേ നാളുകളായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തത് തന്നെ എങ്ങനെയെങ്കിലും സിക്സ് പാക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഞാൻ ഡെയിലി ആപ്സിന് വർക്കൗട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ആപ്സിന് ഒട്ടും തന്നെ ഡെഫിനിഷൻ ഇല്ല, എൻ്റെ ആപ്സ് ഒട്ടും തന്നെ വിസിബിൾ അല്ല. ഞാൻ ആഴ്ചയിൽ എത്ര ദിവസം ആപ്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്യണം, പെട്ടെന്ന് സിക്സ് പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഏതൊക്കെ വർക്കൗട്ടാണ് ഫോളോ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ലഭിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ സിക്സ് പാക്ക് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സിക്സ് പാക്ക് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല എന്ന് ഞാൻ പറഞ്ഞുവെന്ന് കരുതി, സിക്സ് പാക്ക് ഉള്ള ആർക്കും തന്നെ ആരോഗ്യമില്ല എന്നും അർത്ഥമില്ല. ജിമ്മിൽ ജോയിൻ ചെയ്ത് എങ്ങനെയെങ്കിലും സിക്സ് പാക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അതിനുവേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പലതരത്തിലുള്ള ഇഞ്ചുറികളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സും ക്ലയൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻസും അതുപോലെ തന്നെ സപ്ലിമെൻസിൻ്റെ ഡിസ്കൗണ്ടും പ്രൊമോഷൻസും എല്ലാം തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് ഇങ്ങനൊരു ടോപ്പിക്ക് ഞാൻ ചെയ്യാനുള്ള എൻ്റെ കാരണം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ലഭിച്ചൊരു മെസ്സേജാണ്. എനിക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. എനിക്ക് ഭയങ്കര കഴുത്തുവേദനയാണ്, പുറം വേദനയാണ്, നടുവേദനയാണ്, എനിക്കിപ്പം ജിമ്മിൽ പോകാൻ സാധിക്കുന്നില്ല, ഒരു വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ ഏത് ഡോക്ടറെ കാണണം, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയായിരുന്നു ആ മെസ്സേജ്. അപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഫ്രണ്ട്സൊക്കെ കളിയാക്കുന്നു, ഭയങ്കര കുടവേറാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവരുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും സിക്സ് പാക്ക് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി ജിമ്മിൽ ജോയിൻ ചെയ്തു, രാവിലെ വീട്ടിൽ ആപ്സിന് വർക്കൗട്ട് ചെയ്യും, വൈകുന്നേരം ജിമ്മിൽ പോയി എന്തെങ്കിലുമൊക്കെ കുറച്ച് വർക്കൗട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആപ്സിനുള്ള വർക്കൗട്ട് ചെയ്യും. ഞാൻ പേഴ്സണലായിട്ട് ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. പേഴ്സണലായിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ഓവർ വെയ്റ്റ് ആണ്, ഓവറോൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്, പക്ഷേ എങ്ങനെയെങ്കിലും സിക്സ് പാക്ക് ഉണ്ടാക്കിയെടുക്കണം. രാവിലെയും വൈകിട്ടും ഒക്കെ ആപ്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്യും, ജിമ്മിൽ പോകാത്ത ദിവസം രണ്ടു നേരം വീട്ടിൽ തന്നെ ആപ്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്യും. അവസാനം നടുവേദന, പുറം വേദന, കഴുത്തുവേദന. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഓർത്തോനെ കാണുക, അതല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്തതെന്നും ഉള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നെല്ലാം ഞാൻ പറഞ്ഞു. മൊത്തത്തിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ സിക്സ് പാക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി, അതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എന്ത് വർക്കൗട്ട് ചെയ്യാനും തയ്യാറാണ്. കറക്റ്റായിട്ടുള്ള ഫോം ആയിരിക്കില്ല, ടെക്നിക് ആയിരിക്കില്ല, ബോഡി വെയ്റ്റ് കൂടുതലായിരിക്കും, എന്തൊക്കെ സംഭവിച്ചാലും സിക്സ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. നിങ്ങൾ എത്ര ആപ്സ് വർക്കൗട്ട് ചെയ്താലും നിങ്ങളുടെ അവിടുത്തെ മാത്രം ഫാറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും തന്നെ ഈ സിക്സ് പാക്ക് എന്ന് പറയുന്ന റെക്ടസ് അബ്ഡോമിനസ് മസിൽ എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അത് ഓരോരുത്തരുടെ ജനറ്റിക് അനുസരിച്ചും ഓരോരുത്തർ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചും അതിൻ്റെ തിക്നെസ്സിന് വ്യത്യാസം കാണും, അതിൻ്റെ അലൈൻമെൻറ്റിന് വ്യത്യാസം കാണും. ഓരോ ആൾക്കാരുടെ ജനറ്റിക് അനുസരിച്ച് ഇപ്പം നിങ്ങൾ ബോഡി ബിൽഡേഴ്സിൻ്റെയോ ഫിറ്റ്നസ് മോഡൽസിൻ്റെയൊക്കെ ഫോട്ടോസോ നോക്കിയാൽ കാണാം, എല്ലാവരുടെയും ആപ്സ് ഒരേ ലെവലിലായിരിക്കില്ല ഇരിക്കുന്നത്. ചിലരുടെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും വർക്കൗട്ടിലൂടെ നേരെയാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. അത് ഓരോരുത്തരുടെ ജനറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആ മസിലുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ സിക്സ് പാക്ക് എന്ന് പറയുന്ന മസിലുണ്ട്, ഈ റെക്ടസ് അബ്ഡോമിനസ് മസിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന എൻ്റെ മൂന്ന് ഫോട്ടോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഞാനൊരു ഇൻ്റർനാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെയർ കോർ ഏരിയയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ ആപ്സ് മസിലിന് എല്ലാം വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുമായിരുന്നു. അത്യാവശ്യം നല്ല മസിൽസും എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കളി നിർത്തി കുറച്ച് നാളത്തേക്ക് എൻ്റെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോയപ്പം, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മദ്യപാനവും കൈ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടാൻ തുടങ്ങി. പയ്യെ പയ്യെ എൻ്റെ ആപ്സിൻ്റെ വിസിബിലിറ്റി കുറഞ്ഞു, മൊത്തത്തിൽ ഫാറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. അതാണ് നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ പിക്കിൽ കാണാൻ സാധിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ പിക്ക് എന്ന് പറയുന്നത് വീണ്ടും ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു, കൃത്യമായ രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞു, പയ്യെ പയ്യെ എൻ്റെ ആപ്സ് വിസിബിൾ ആവാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു മെൻസ് ഫിസിക് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബോഡി ബിൽഡേഴ്സിനെ പോലെ കോമ്പറ്റീറ്റീവ് അത്ലറ്റ്സിനെ പോലെ ഞാൻ ഹാർഡ് കോറായിട്ട് വർക്കൗട്ട് ചെയ്യാനും ഹാർഡ് കോർ ഡയറ്റ് നോക്കാനും മറ്റ് പല കാര്യങ്ങളും ചെയ്യാനും തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു സിംഗിൾ ഡിജിറ്റ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഓവറോൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്സ് മസിൽസ് വിസിബിളായി കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ എത്രത്തോളം ആ സിക്സ് പാക്കിന് വേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ ആപ്സിന് വർക്കൗട്ട് ചെയ്യും തോറും
നിങ്ങളുടെ ആപ്സിന് സ്ട്രെങ്ത് കൂടും, നിങ്ങളുടെ ആപ്സിന് വലിപ്പം വയ്ക്കും. സാധാരണ നമ്മുടെ എല്ലാ മസിൽസും വലുതാവുന്ന പോലെ നിങ്ങൾ ബൈസെപ്സിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബൈസെപ്സ് വലുതാവും, നമ്മൾ ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുമ്പോഴും ലെഗിന് വർക്കൗട്ട് ചെയ്യുമ്പോഴും ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുമ്പോഴും മറ്റുള്ള മസിൽസ് വലുതാവും പോലെ തന്നെ നിങ്ങളുടെ ആപ്സ് മസിൽസും വലുതാവും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ആപ്സ് മസിൽസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് ഡെയിലി രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ക്രഞ്ചസ് മാത്രം ചെയ്ത് നിങ്ങളുടെ ലോവർ ബാക്കിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കുന്നത്. ഇനി ചിലർ കഴുത്തിന് ഇതുപോലെ വല്ലാതെ പ്രഷർ കൊടുത്ത് ആപ്സ് വർക്കൗട്ട് ചെയ്യും. സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഏറ്റവും കൂടുതൽ കഴുത്ത് വേദനയായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നത്. അതുവഴി നിങ്ങൾക്ക് പല ഇഞ്ചുറികളും ഉണ്ടാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആപ്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എൻറ്റയർ കോർ മസിൽസിന് വേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒബ്ലിക്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്യണം, റെക്ടസ് അബ്ഡോമിനസിന് വേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, ലോവർ ബാക്കിന് വേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, ഗ്ലൂട്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആൻറ്റീരിയർ മസിൽസും ഉണ്ട്, നമുക്ക് അതുപോലെ തന്നെ പോസ്റ്റീരിയർ മസിൽസും ഉണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ആൻറ്റീരിയർ മസിൽസിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് നമ്മുടെ പോസ്റ്റീരിയർ മസിൽസിന്? ഈ രണ്ട് മസിൽസിനെ നമ്മൾ ഒരേപോലെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മസിൽ ഇംബാലൻസ് വരാതിരിക്കുകയുള്ളൂ, നമുക്ക് ഒരു മസിൽസ് സ്ട്രോങ് ആവും മറ്റേ മസിൽസ് വീക്ക് ആവും എന്നൊരു അവസ്ഥയും വരാതിരിക്കുകയുള്ളൂ. നമ്മൾ ഈ ക്രഞ്ചസ് ചെയ്ത് നമ്മുടെ ഈ മസിൽ ഏത് സമയത്തും ഒരു കൺട്രാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലോവർ ബാക്കിനായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത്. അത് നമ്മുടെ ഡിസ്കിന് പലതരത്തിലുള്ള ഇഞ്ചുറികൾ ഉണ്ടാവുകയും ക്രമേണ അത് സയാറ്റിക് നെർവ് പോലെയുള്ള വലിയ വലിയ ഇഞ്ചുറിയിലേക്ക് മാറുകയും പിന്നെ നിങ്ങൾ ഒരുപാട് നാൾ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും, റീഹാബിന് വേണ്ടി ഒരുപാട് പണം മുടക്കേണ്ടതായിട്ട് വരും, ഒത്തിരി സമയം നിങ്ങൾ അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ചിലവാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓരോ സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്സ് വിസിബിളായി വെളിയിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓവറോൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുക, നിങ്ങളുടെ എൻറ്റയർ കോർ മസിൽസിനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, നിങ്ങൾ ആപ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് നേരത്തെ ഈ പയ്യൻ എനിക്ക് അയച്ച മെസ്സേജ് പോലെ ആർക്കും ഒരു തരത്തിലുള്ള ഇഞ്ചുറികളും ഉണ്ടാവാതിരിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ സിക്സ് പാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ സിക്സ് പാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ജിമ്മിലോ വീട്ടിലോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ അടുക്കളയിലാണ്. നല്ല ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, ഓവറോൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ തന്നെ സിക്സ് പാക്ക് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും. അതിന് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ എല്ലാ ബോഡി പാർട്ടും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു മസിലിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് മസിൽ വീക്കാകുകയും നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇഞ്ചുറിയിൽ നിങ്ങൾ ചെന്ന് കലാശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിക്സ് പാക്കിന് വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടുവേദനയോ കഴുത്തു വേദനയോ പുറം വേദനയോ ഒക്കെ ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്? നിങ്ങൾ ഒരു ബോഡി പാർട്ടിന് മാത്രമാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്, നിങ്ങൾ മറ്റേ ബോഡി പാർട്ടിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക, ഓവറോൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനായിട്ട് നോക്കുക. എല്ലാവർക്കും തന്നെ എത്ര വണ്ണം ഉള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ സിക്സ് പാക്ക് വിസിബിളാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവറോൾ ബോഡിക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, ആർക്കും തന്നെ ഇഞ്ചുറി ഇല്ലാതെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സിക്സ് പാക്കിനെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും ബേസിക് ആയിട്ട് നമുക്ക് എങ്ങനെ ആപ്സ് വർക്കൗട്ട് ചെയ്യാം, കൃത്യമായിട്ട് ഇഞ്ചുറി കൂടാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, മലയാളിക്കും വേണ്ട സിക്സ് പാക്ക് എന്നൊരു വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മറക്കാതെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടെ കാണുക. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയുടെ എൻഡിൽ ഞാൻ വർക്കൗട്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ വീഡിയോ നോക്കി നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ്പ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.